latest news, subscribe our channel and press the bell icon. Never miss any news. നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തി കമൽഹാസൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച ശേഷമാണ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്തെന്ന് സംബന്ധിച്ച സൂചന കമൽഹാസൻ നൽകിയത്. ഇടതുപക്ഷവുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ ചില സൂചനകൾ നൽകുക മാത്രമാണ് കമൽഹാസൻ ചെയ്തത്. 40 വർഷമായി സിനിമയിലുണ്ട്. അതിൽ നിന്നുൾപ്പെടെ തന്റെ രാഷ്ട്രീയ നിറം എന്ത് എന്നത് വ്യക്തമാണ്. അത് തീർച്ചയായും കാവ്യയല്ല. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കമൽഹാസൻ മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായാതെ മധ്യപക്ഷത്ത് നിലയുറപ്പിക്കാനാണ് തന്റെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാട് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് വിവിധ രാഷ്ട്രീയ നേതാക്കളെ സന്ദർശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലായിരുന്നു മുഖ്യമന്ത്രിയും ഭാര്യ കമലയും ചേർന്ന് കമൽഹാസനെ സ്വീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി തമിഴ്നാട്ടിൽ AIADMK സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കമൽഹാസൻ നടത്തിവരുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനകൾ നേരത്തെ സൂപ്പർതാരം രജനീകാന്തും നൽകിയിരുന്നു. കമൽഹാസനായി ഓണസദ്യയും ക്ലിഫ് ഹൌസിൽ ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രിയുമായി ഓണം ആഘോഷിക്കാനാണ് എത്തിയതെന്ന് പറഞ്ഞെങ്കിലും കേരളത്തിലെത്തിയത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് തന്നെയാണെന്ന് കമൽഹാസൻ സ്ഥിരീകരിച്ചു. തമിഴ്നാട് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നത് തുടരണമെന്ന് ആരാധകരോട് കമൽഹാസൻ അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സമയമാണിത്. മാറ്റങ്ങൾക്കായുള്ള പോരാട്ടം തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏതായാലും വാർത്തയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.